കേരളത്തിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് കിട്ടിയത് തന്നെ സി പി എമ്മിന് വല്ലാത്ത അടിയായിപ്പോയി. ഇപ്പോഴിതാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനേറ്റ കൂട്ടത്തോൽവി തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ജനങ്ങളുടെ മനോഭാവം മനസ്സിലാക്കുന്നതിൽ സി പി എമ്മിനും ഇടതുപക്ഷവും പരാജയപ്പെട്ടു എന്നാണ് ഗോവിന്ദൻ മാഷ് പറയുന്നത്. ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കേരള രാഷ്ട്രീയത്തിനുള്ള പരിമിതി തെരഞ്ഞെടുപ്പ് പരാജയത്തിന് വലിയൊരു കാരണമായി. ജാതി രാഷ്ട്രീയത്തിൻ്റെയും സ്വതവ രാഷ്ട്രീയത്തിൻ്റെയും കാര്യത്തിലുള്ള ആർ എസ് എസ് ഇടപെടൽ ഒരു വിഭാഗം വോട്ടുകൾ നഷ്ടമാക്കിയെന്നാണ് ഗോവിന്ദൻ മാഷ് പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ തോൽക്കാനിടയായ കാരണങ്ങളെല്ലാം ഞങ്ങൾ ആദ്യമേ മനസ്സിലാക്കിയിട്ടും ജയിക്കാൻ സാധിക്കുമെന്നൊക്കെയായിരുന്നു ഞങ്ങളുടെ ധാരണ. അതിൻ്റെ അർത്ഥം ജനങ്ങളുടെ മനോഭാവം മനസ്സിലാക്കുന്നതിൽ ഞങ്ങൾക്ക് വേണ്ടത്ര സാധിച്ചില്ല. സൂക്ഷ്മമായ പരിശോധനയിൽ അതാണ് കണ്ടെത്തിയത്. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ മനസ്സ് മനസ്സിലാക്കി പ്രവർത്തനം കാര്യക്ഷമതയോടെ നടത്താൻ കഴിയണം. എന്നാൽ അത് കഴിഞ്ഞില്ല എന്നാണ് ഇപ്പോൾ ഗോവിന്ദൻ മാഷ് പറയുന്നത്. സി പി എം സംസ്ഥാന സമിതി സെക്രട്ടേറിയറ്റ് യോഗങ്ങൾക്ക് പിന്നാലെയായിരുന്നു ഗോവിന്ദൻ മാഷിന്റെ ഈ ഒരു കുറ്റസമ്മതം. അതായത് ഗോവിന്ദൻ മാഷിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾ ഇന്ത്യയിലുടനീളം ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ബി ജെ പി സർക്കാരിനെ താഴെ ഇറക്കാനാകണം എന്നായിരുന്നു. ജനാധിപത്യ മതനിരപേക്ഷത ഫെഡറൽ സംവിധാനത്തെയും ഭരണഘടനയും തകർത്ത് ഹിന്ദുത്വ ഫാസിസ്റ്റ് രീതിയിലുള്ള ഭരണം നടത്താനുള്ള ഭൂരിപക്ഷം ഇത്തവണയും നേടാനാകും എന്നാണ് ബി ജെ പി കരുതിയിരുന്നത്. 370 മുതൽ 430 സീറ്റ് ബി ജെ പി നേടുമെന്നായിരുന്നു പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ബി ജെ പി നേതൃത്വമാകെ പറഞ്ഞത്. എന്നാൽ അത് സാധിച്ചില്ല. വെറും 30-ോ 37-ോ സീറ്റ് കൂടി ലഭിച്ചിരുന്നെങ്കിൽ ഭൂരിപക്ഷത്തോടെ ഇന്ത്യ സഖ്യത്തിന് ഭരണത്തിൽ ഏറാമായിരുന്നു. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രതീക്ഷിച്ച വിജയം നേടാനാവാത്ത സ്ഥിതിയാണുണ്ടായത്. നല്ല പരാജയമാണുണ്ടായത്. യു ഡി എഫിന് 18 സീറ്റ് നേടാനായി, ഒരു സീറ്റ് ബി ജെ പിക്ക് നേടാൻ കഴിഞ്ഞു. 2019 പോലെ ഒരു സീറ്റ് മാത്രമേ നമുക്ക് നേടാൻ സാധിച്ചുള്ളൂ. ദേശീയ തലത്തിൽ സർക്കാർ രൂപീകരിക്കാൻ സി പി എമ്മിനാവില്ലല്ലോ, അതിനുള്ള സാധ്യത കോൺഗ്രസിനാണല്ലോ എന്ന തോന്നൽ മതനിരപേക്ഷ സമൂഹത്തിൽ, പ്രത്യേകിച്ചും ന്യൂനപക്ഷ വിഭാഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ ബാധിച്ചു. ജമാഅത്ത് ഇസ്ലാമി, എസ് ഡി പി എന്നിവർ എല്ലാം മുന്നണി പോലെ പ്രവർത്തിച്ചു. മറ്റ് തെരഞ്ഞെടുപ്പുകളിൽ ഇവരെല്ലാം മത്സരിക്കാറുണ്ട്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ മത്സരിച്ചില്ല. വളരെ ചുരുക്കം സീറ്റുകളിൽ മത്സരിക്കുന്നവർക്ക് ഇത്തവണ ഐക്യമുന്നണി പോലെ വർഗീയ ധ്രുവീകരണത്തിന് കാരണമായി. മുസ്ലിം രാഷ്ട്രീയം വേണമെന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാമി അടക്കം മുന്നണി പോലെ ഇടതുപക്ഷത്തിനെതിരെ പ്രവർത്തിച്ചു. മതനിരപേക്ഷ മനസ്സുള്ള ഭൂരിപക്ഷ ന്യൂനപക്ഷ മതങ്ങളിൽപ്പെട്ടവർ അതിനെ രാഷ്ട്രീയമായി അംഗീകരിക്കില്ല. വിവിധ ജാതീയ സംഘടനകൾ പല കാരണങ്ങൾ കൊണ്ടും വർഗീയ ശക്തികൾക്ക് കീഴ്പ്പെട്ടുവെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുകയാണ്. എസ് എൻ ഡി പി നേതൃത്വം സംഘപരിവാറിന് വേണ്ടി വോട്ട് മാറ്റി. ക്രൈസ്തവ വിഭാഗത്തിലെ ഒരു വിഭാഗം ഇപ്രാവശ്യം ബി ജെ പിക്ക് അനുകൂലമായി നിലപാടെടുത്തു. അതിന് ഭീഷണിയടക്കം പല കാരണങ്ങളൊക്കെ ഉണ്ടാകാം. തൃശൂരിൽ കോൺഗ്രസ് വോട്ട് ചോർന്നത് ഇക്കാരണം കൊണ്ടാണ്. ജനങ്ങളിലേക്ക് പോകണമെന്നാണ് സി പി എം തീരുമാനം. നല്ല ജാഗ്രതയോടെ ജനങ്ങളെ സമീപിക്കണം. ജനങ്ങളിലുണ്ടായ തെറ്റിദ്ധാരണ മാറ്റാൻ പ്രവർത്തിക്കും. തോൽവിയിൽ സമഗ്ര പരിശോധന നടത്തി ജനങ്ങൾക്ക് നൽകുന്ന ആശ്വാസ നടപടികളുണ്ട്. പെൻഷൻ അടക്കമുള്ളവയിൽ ആനുകൂല്യം കൃത്യതയോടെ നൽകാനായില്ല. ആ പ്രശ്നവും വോട്ടിൽ പ്രതിഫലിച്ചു. ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കി പ്രവർത്തനം കാര്യക്ഷമമാക്കും. പിണറായി വിജയനെ ഒറ്റതിരിഞ്ഞാക്രമിച്ച് ഇമേജ് തകർക്കാൻ ശ്രമമുണ്ടായിരുന്നു. പിണറായിയും കുടുംബത്തെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരുന്നു ആക്രമണം. അത്തരം പ്രചരണവും ജനങ്ങളെ സ്വാധീനിച്ചു. വലതു മാധ്യമങ്ങൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരണം നടത്തി. തോൽവിയുടെ പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് രൂപരേഖ തയ്യാറാക്കും. എന്തിനാണ് മുൻഗണന നൽകേണ്ടതെന്നടക്കം പരിശോധിക്കും. പാർട്ടിക്കുണ്ടായ തിരിച്ചടി അടിമുതൽ തലവരെ പരിശോധിക്കും. എല്ലാ ലോക്കൽ കമ്മിറ്റികളിലും ബഹുജന കൂട്ടായ്മകൾ നടത്തുമെന്നാണ് പാർട്ടി സെക്രട്ടറിയുടെ വാക്കുകൾ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.